ശബരിമല സംബന്ധിച്ച് ഒരു പ്രാചീന ചെമ്പോല കിട്ടി എന്ന് അവകാശവാദം ഉന്നയിച്ച് മോൺസൺ മാവെങ്കിലും ചില മാധ്യമപ്രവർത്തകരും എല്ലാം ചേർന്ന് നടത്തിയ വൻ തട്ടിപ്പിന്റെ ജനവഞ്ചനയുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചെമ്പോല ശബരിമലയുമായി യാതൊരുവിധ ബന്ധവും ഇല്ലാത്തതാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. മോൺസൺ മാവുങ്കലിന്റെ വസ്തുശേഖരത്തിൽ നിന്നും കണ്ടെത്തിയ ചെമ്പോല വ്യാജമാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിഷ്പക്ഷമായി പ്രവർത്തിച്ച് കുറ്റക്കാരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് മുൻ ഗവർണറും ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷനുമായിരുന്ന കുമ്മനം രാജശേഖരൻ ശബരിമല ക്ഷേത്രത്തിലെ ആചാര സംരക്ഷണത്തിനു വേണ്ടി വ്യാപകവും ശക്തവുമായി നടന്ന ജനകീയ പ്രക്ഷോഭത്തെ അട്ടിമറിക്കാനും സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കി മുതലെടുപ്പ് നടത്തുവാനും ചില ശക്തികൾ നടത്തിയ ഗൂഢാലോചനയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളതെന്നും മോൺസൺ മാവുങ്കലും മാധ്യമപ്രവർത്തകനായ സഹിൻ ആന്റണിയും ചേർന്ന് ചെമ്പോല കണ്ടെത്തിയ വിവരം പുറത്തുവിട്ടത് ദുരുദ്ദേശത്തോടെയായിരുന്നുവെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ശബരിമല ചെമ്പോലയെക്കുറിച്ച് ഇതിനു മുമ്പും ആരോപണം ഉണ്ടായിട്ടുണ്ട്. പ്രശസ്ത പുരാവസ്തു ഗവേഷകനും പുരാരേഖ വിദഗ്ധനുമായ വി ആർ പരമേശ്വരൻപിള്ള ചെമ്പോല വ്യാജമാണെന്ന് ഹൈക്കോടതിയെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. കൃത്രിമമായി ചെമ്പോലയിൽ വട്ടെഴുത്തിൽ വ്യാജരേഖകൾ തയ്യാറാക്കുവാൻ പ്രാവീണ്യം നേടിയവരാണ് ഇത് ഉണ്ടാക്കിയതിന് പിന്നിലെന്ന് വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സാഹചര്യത്തിൽ കുറ്റവാളികൾക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുവാൻ ആഭ്യന്തര വകുപ്പിന് ചുമതലയുണ്ട്. അക്ഷന്തവ്യമായ അപരാധം മോൺസൺ മാവുങ്കലും കുട്ടറും ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകണമെന്ന് കുമ്മനം രാജശേഖരൻ ആവശ്യപ്പെട്ടു. വളരെ കൃത്രിമമായി ശബരിമല ജനകീയ പ്രക്ഷോഭം തച്ച് തകർക്കണമെന്ന ഗൂഢോദ്ദേശത്തോടുകൂടി വളരെ തന്ത്രപരമായി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഒരു ഗൂഢപദ്ധതിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ശബരിമല പ്രക്ഷോഭത്തെ തകർക്കേണ്ടത് സർക്കാരിൻ്റെ ആവശ്യമായിരുന്നു. ഇടതുപക്ഷം വളരെ ആസൂത്രിതമായിട്ടാണ് പ്രക്ഷോഭത്തെ തകർക്കാനുള്ള കരുനീക്കങ്ങൾ നടത്തിയത്. മോൺസൺ മാവെങ്കിലും മാധ്യമപ്രവർത്തകനായിട്ടുള്ള സഹിൻ ആന്റണിയും അതുപോലുള്ള നിരവധി ആളുകൾ ഒത്തുചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഒരു ചെമ്പോല രൂപപ്പെട്ടത്. ഈ ചെമ്പോലകൾ സംബന്ധിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയിരിക്കുന്ന പല രേഖകളും വ്യാജമാണ് എന്ന് ഇതിനു മുമ്പ് തെളിഞ്ഞിട്ടുള്ളതാണ്. 1983 ഹൈക്കോടതി വളരെ വിദഗ്ധമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ഏറ്റവും അറിയപ്പെടുന്ന പുരാവസ്തു ഗവേഷകനും പുരാരേഖാ വിദഗ്ധനുമായിട്ടുള്ള വി ആർ പരമേശ്വരൻപിള്ളയെ പോലെ അതുപോലെ ചരിത്രകാരനായിട്ടുള്ള എ ശ്രീധരമേനെ പോലെയുള്ളവർ വളരെ വിശദമായ പഠനത്തിനും ഗവേഷണത്തിനും നിരീക്ഷണത്തിനും ഒക്കെ ശേഷം ശബരിമലയുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയിട്ടുള്ള പല ചെമ്പോലകളും വ്യാജമാണ് എന്ന് തെളിവുകൾ സഹിതം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോടതി അത് അംഗീകരിച്ചിട്ടുണ്ട്. ഈ ചെമ്പോല തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. ഈ വസ്തുതകളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് വീണ്ടും ഒരു ചെമ്പോലയുമായി ശബരിമല പ്രക്ഷോഭകാലത്ത് എന്തിനാണ് രംഗത്ത് വന്നത്? വ്യാജനിർമ്മിതമായി ജനസമൂഹത്തെ ഒന്നാകെ തന്നെ ഇരുട്ടിൽ താഴ്ത്തി ഒരു തട്ടിപ്പും വെട്ടിപ്പും നടത്താൻ ശ്രമിച്ചവർക്കെതിരെ ഗവൺമെൻറ് കൈയും കെട്ടി നോക്കി നിൽക്കാൻ പാടില്ല. സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണം. മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ നിഷ്പക്ഷമായി ഇതേക്കുറിച്ച് അന്വേഷിച്ച് കുറ്റവാളികളെ രംഗത്ത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുവാൻ തയ്യാറാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.